ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആചാര്യ അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള പഠന സിദ്ധാന്തങ്ങളാണ്. പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പഠന സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേതാണ് വ്യവഹാരവാദം. വ്യവഹാരവാദത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ബിഹേവിയറിസം എന്ന് പറയുന്നു. രണ്ടാമത്തേതാണ് സാമൂഹിക നിർമ്മിതിവാദം, അല്ലെങ്കിൽ ഇതിനെ ഇംഗ്ലീഷിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നു. മൂന്നാമത്തേതാണ് വൈജ്ഞാനിക സിദ്ധാന്തം, ഇതിനെ ഇംഗ്ലീഷിൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നു. നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് വ്യവഹാരവാദം, അതായത് ബിഹേവിയറിസമാണ്. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള രണ്ട് വാക്കുകൾ ഞാൻ പറയാം. ഒന്നാമതാണ് സ്റ്റിമുലി, രണ്ടാമതാണ് റെസ്പോൺസ്. സ്റ്റിമുലി എന്ന് വെച്ചാൽ ചോദകം എന്നും റെസ്പോൺസ് എന്ന് വെച്ചാൽ പ്രതിക്രിയ അല്ലെങ്കിൽ പ്രതികരണം എന്നും പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ വ്യവഹാരവാദത്തിൻ്റെ തീം എന്താണെന്ന് നോക്കാം. വ്യവഹാരവാദികൾ അവകാശപ്പെടുന്നത് എല്ലാ മാനസിക ചോദകങ്ങളും അല്ലെങ്കിൽ എല്ലാ മാനസിക സ്റ്റിമുലിയും റെസ്പോൺസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് എന്താണ്, പ്രതികരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ എല്ലാ റെസ്പോൺസും എല്ലാ പ്രതികരണവും ചോദകങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പാടായിട്ട് തോന്നും അല്ലേ. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു മരത്തിൽ ഒരു കാക്കി ഇരിക്കുകയാണ്. ഞാൻ അതിൻ്റെ തൊട്ട് താഴെ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ കല്ലൊന്നുമില്ല, പക്ഷേ ഞാൻ ചുമ്മാ കല്ലെടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്താണ് അതിനെ എറിയാൻ ശ്രമിക്കുന്നു. അപ്പോഴോ ഞാൻ അവിടെ എന്താണ് ചെയ്യുന്നത്, ഞാനൊരു സ്റ്റിമുലിയാണല്ലേ, ഒരു ഉദ്ദീപനമാണ് ചെയ്യുന്നത്. അത് ആര് കാണുന്നു, കാക്ക കാണുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും, തീർച്ചയായും റെസ്പോണ്ട് ചെയ്യും അല്ലേ. അതെന്ത് ചെയ്യും, ഒന്നുകിൽ പറക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിലോ പറന്നു പോകും. അതായത് സ്റ്റിമുലി, സ്റ്റിമുലി എന്തായിരുന്നു, ഞാൻ കല്ലെടുത്ത് എറിയാനായിട്ട് പോയി, അതാണ് സ്റ്റിമുലി. അത് കണ്ടതാരാ, കാക്ക. കാക്ക ഇപ്പം എന്ത് ചെയ്തു, റെസ്പോണ്ട് ചെയ്തു അല്ലേ. അതേപോലാണ് എല്ലാ വ്യവഹാരവാദവും സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വ്യവഹാരവാദികൾ അവകാശപ്പെടുന്നത്. വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ പൊതുവേ അറിയപ്പെടുന്നത് ചോദക പ്രതികരണ സിദ്ധാന്തങ്ങൾ എന്നാണ്. എന്താണ് ചോദക പ്രതികരണ സിദ്ധാന്തങ്ങൾ എന്നാണ് വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത്. ഇനി ഇംഗ്ലീഷിൽ നമുക്ക് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ എന്ന് പറയാം. എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ. ഇനി നമുക്ക് ബിഹേവിയറിസ്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ആൾക്കാരെ പരിചയപ്പെടാം. അവർ വളരെ ഫേമസ് ആണ്, നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അവരൊക്കെയാണ് പാവ്ലോ, തോണ്ടിക്, സ്കിന്നർ ആൻഡ് സി എൽ ഹൾ. ഇവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം നടത്തിയതെന്ന് നമുക്ക് വരുന്ന വഴിയിൽ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ബിഹേവിയർസിൽ നിന്നും പഠിക്കാൻ പോകുന്ന തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇതിൻ്റെ മലയാളം ടേമാണ് പൗരാണികാനുബന്ധന സിദ്ധാന്തം. എന്താണ് പൗരാണികാനുബന്ധന സിദ്ധാന്തം? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ മലയാള പേരെന്നാണ് പൗരാണികാനുബന്ധന സിദ്ധാന്തം. നിങ്ങൾക്ക് എൽ പി യു പിയിൽ ഇംഗ്ലീഷ് ടേമുകൾ കാണില്ല, പകരം എന്തായിരിക്കും, മലയാളം ടേമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മലയാളം ടേംസ് ഓർത്തു വയ്ക്കുക. അപ്പോൾ പൗരാണികാനുബന്ധന സിദ്ധാന്തമാണ് ഏത്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇത് നമ്മുടെ റഷ്യക്കാരനായിട്ടുള്ള ഒരു റഷ്യയിൽ നിന്നുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, ഇവാൻ പാവ്ലോ. അതായത് റഷ്യക്കാരനായ ഇവാൻ പാവ്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത തീം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള സിദ്ധാന്തമാണ് ഏത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ പൗരാണികാനുബന്ധന സിദ്ധാന്തം. അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത് ഒരു നായയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നൽകുന്ന സ്റ്റിമുലസിനനുസരിച്ച് അല്ലെങ്കിൽ നൽകുന്ന ചോദകത്തിനനുസരിച്ച് റെസ്പോണ്ട് ഉണ്ടാകുന്നോ ഇല്ലയോ. ഓക്കെ, എന്താണ് നൽകുന്ന ചോദകത്തിനനുസരിച്ച് പ്രതികരണം ഉണ്ടാകുന്നോ ഇല്ലയോ എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. ഇതിനായി അദ്ദേഹം നടത്തിയ ഒരു പരീക്ഷണം വളരെയധികം ഫേമസ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു നായയെ കുറച്ച് ദിവസം പട്ടിണി കിട്ട ശേഷം തൻ്റെ എക്സ്പെരിമെൻ്റൽ ടേബിലേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ആ നായയുടെ ദേഹത്ത് കുറേയധികം എക്യുപ്മെൻറ്റ്സ് വെച്ച് എന്ത് ചെയ്യുന്നു, കെട്ടുന്നു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, നായയ്ക്ക് ആഹാരം കൊടുക്കുന്നു. ഓരോ പ്രാവശ്യം ആഹാരം കൊടുക്കുമ്പോഴും ഇദ്ദേഹം ഓരോ തവണ മണി മുഴക്കാറുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ മണി മുഴക്കി ആഹാരം കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ആ നായയുടെ വായിൽ ഈ നമ്മുടെ ഫുഡിനെ കാണുമെന്നാണ് ഓൾറെഡി ഒരു സലൈവ, ഒരു ഉമിനീര് പുറപ്പെടും. അതെന്ത് ചെയ്യും, അദ്ദേഹം മെഷർ ചെയ്യും, അതിൻ്റെ കൗണ്ട് അദ്ദേഹം രേഖപ്പെടുത്തും. ഇതുപോലെ തുടർച്ചയായുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ആഹാരത്തോടൊപ്പം തന്നെ മണിയും മുഴക്കി, ഒപ്പം തന്നെ സലൈവ കളക്ട് ചെയ്തു, അതിനെ മെഷർ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു, ആഹാരം ഷോപ്പ് ചെയ്തു, പകരം എന്തിട്ട് മണി മാത്രം മുഴക്കി. അപ്പോഴും ആ നായയുടെ വായിൽ നിന്നും അതേ എമൗണ്ടിലുള്ള സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആവശ്യമുള്ളത്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, നൽകുന്ന ചോദകത്തിനനുസരിച്ച് റെസ്പോണ്ട് ഉണ്ടാകുന്നോ ഇല്ലയോ എന്ന് തെളിയിക്കുക. അതിനായിട്ട് അദ്ദേഹം നടത്തിയ ഈ പരീക്ഷണം അദ്ദേഹം 100% വിജയം തന്നെയാണ് കൈവരിക്കാൻ സഹായിച്ചത്. ഇവിടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു സാധാരണ ചോദകമാണ് അല്ലേ. നമുക്കൊക്കെ നന്നായിട്ടുള്ള നല്ല ഫുഡൊക്കെ കാണുമ്പോൾ എന്തിട്ടും നമ്മുടെ വായിൽ നിന്ന് അറിയാതെ തന്നെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അതായത് ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സാധാരണ ചോദകം അല്ലെങ്കിൽ നോർമൽ സ്റ്റിമുലിയാണ്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കുക, മണി അടിക്കുമ്പോൾ ഉമിനീര് വരിക എന്ന് പറഞ്ഞാലോ അതെന്താണ്, അതൊരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലിയാണ് അല്ലേ, ഒരു കൃത്രിമ ചോദകമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൽ പി യു പിയിൽ ചോദിക്കാൻ കഴിയുന്നതുമാണ്, കൃത്രിമ ചോദകം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലിയും സാധാരണ ചോദകം അല്ലെങ്കിൽ നോർമൽ സ്റ്റിമുലിയും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനത്തെ വിളിക്കുന്ന പേരെന്താണ്, എന്താണ്
സാധാരണ ചോദകവും കൃത്രിമ ചോദകവും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഇംഗ്ലീഷിൽ ഇതിനെ ലേണിംഗ് ബൈ കണ്ടീഷൻ എന്ന് പറയും, മലയാളത്തിൽ ഇതിനെ അനുബന്ധ പഠന സിദ്ധാന്തം എന്ന് പറയും. ഇനി ഇത് മറന്നുപോലെ കൃത്രിമ ചോദകവും സാധാരണ ചോദകവും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനത്തിനെ വിളിക്കുന്ന പേരാണ് അനുബന്ധ പഠന സിദ്ധാന്തം, ഇതിനെ ലേണിംഗ് ബൈ കണ്ടീഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് എൽ പി യു പിക്ക് ചോദിക്കാൻ കഴിയുന്ന മറ്റൊരു ചോദ്യം ഞാൻ പറയാം. അനുബന്ധ പഠനം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? അനുബന്ധ പഠനം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ഭയങ്ങൾ, യുക്തിരഹിത ഭയങ്ങൾ, വെറുപ്പ്. ഇത് മൂന്നുമാണ് അനുബന്ധം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, മണിയൊച്ച കേട്ടാലും നായയിൽ നിന്നും ഉമിനീർ പുറപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? എന്താണ് മണിയൊച്ച കേട്ടാലും നായയുടെ വായിൽ നിന്നും ഉമിനീർ പുറപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? ഇംഗ്ലീഷിൽ ഇതിനെ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നു, മലയാളത്തിൽ ഇതിനെ വിലോപം എന്നും പറയുന്നു. ഓക്കെ, എന്താണ് മലയാളത്തിൽ വിലോപം, ഇംഗ്ലീഷിൽ എക്സ്റ്റിങ്ഷൻ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നായയ്ക്ക് ആഹാരം കൊടുക്കാതെ തന്നെ മണിയൊച്ച കേൾക്കുമ്പോൾ എന്ത് കിട്ടും? ഉമിനീർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഉമിനീർ നിൽക്കും. അതേസമയം വീണ്ടും കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും മണിയൊച്ച കേൾക്കുമ്പോൾ ഉമിനീർ പുറപ്പെടുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? ഈ ചോദ്യം നിങ്ങൾ മറന്നുപോലും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൽ പി യു പി പോലുള്ള എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഉത്തരമാണ് പുനഃപ്രാപ്തി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി. എന്താണ് പുനഃപ്രാപ്തി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി? അതായത് ഒരു കാര്യം നിന്നുപോയിട്ട് വീണ്ടും തുടങ്ങുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പോണ്ടേനിയസ് റിക്കവറി അല്ലെങ്കിൽ പുനഃപ്രാപ്തി എന്ന് പറയുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിൽ നിന്നും ചോദിക്കാൻ വളരെയധികം സാധ്യതകൾ. നിങ്ങൾ ഇത് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു തീർക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ക്ലാസിക്കൽ കണ്ടീഷനിങ് പരീക്ഷണം അറിയാം അല്ലേ. നായയെ പിടിച്ചു, എന്ത് ചെയ്തു, നായയെ കൊണ്ടുവന്നു, എക്സ്പെരിമെൻ്റ് ബോക്സിലാക്കി, സലൈവ കളക്ട് ചെയ്തു, മണിയൊച്ച കേൾപ്പിച്ചു അല്ലേ. നിങ്ങൾ ഇതൊക്കെ അറിയാം, ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ എൽ പി യു പി പോലുള്ള എക്സാമുകളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ വശം വിട്ടിട്ട് അതിൻ്റെ തിയറി തലങ്ങൾ കൂടെ കുറച്ചുകൂടെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ടേമുകൾ മറന്നുപോലും അതൊക്കെയാണ് അനുബന്ധ പഠനം, വിലോപം, പുനഃപ്രാപ്തി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ തന്നെ വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലാതെ പാവലോ നടത്തിയ പരീക്ഷണം ഏതാണ്, അല്ലെങ്കിൽ നായയിൽ പരീക്ഷണം നടത്തി വിജയിച്ച ആളാരാണ്, അതൊക്കെ പണ്ടത്തെ മോഡലാണ്. ഇന്നത്തെ നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ടോ, അവർ വളരെ ലോജിക്കായിട്ട് നന്നായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും ചോദ്യ പേപ്പർ തയ്യാറാക്കുക. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റുള്ള തിയറികളെ പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.